അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. മകൾക്ക് പെട്ടെന്ന് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ ആ വൃദ്ധമാതാവിന് വല്ലാത്ത ആധിയായി. ഹോസ്പിറ്റലിൽ വേഗം എത്തണം. പരിസരത്തൊന്നും വീടുമില്ല, സഹായത്തിനൊരാളുമില്ല. പുറത്താണെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ. ഈ പെരുമഴയത്ത് ആരെ വിളിക്കാൻ, വിളിച്ചാൽ തന്നെ ആര് വരാൻ? ഇങ്ങനെയുള്ള വിഷമചിന്തകൾ അവളെ വല്ലാതെ അലട്ടി. പൂർണ്ണ ഗർഭിണിയായ മകൾ കഠിനവേദനയാൽ കരയുന്നു. അമ്മ വലതുകൈയിലൊരു കുടയും ഇടതുകൈയിൽ മകളെ ചേർത്ത് പിടിച്ചു മുറ്റത്തേക്കിറങ്ങി. ഒരു കിലോമീറ്ററോളം നടന്ന് മെയിൻ റോഡിലെത്തി. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും വാഹനത്തിരക്കിനൊരു കുറവുമില്ല. ലോഡ് കയറ്റിയ അശോക് ലെയ്ലാൻഡ് തമിഴൻ ഗുഡ്സ് വാഹനങ്ങളും ടാങ്കർ ലോറികളും ഏങ്ങിയും വലിഞ്ഞും മുരണ്ടും കടന്നു പോകുന്നു. വില കൂടിയ പുത്തൻ മോഡലുകളിലുള്ള കാറുകളും ഇടയ്ക്കിടെ ചീറിപ്പായുന്നുണ്ട്. അമ്മ വാഹനങ്ങളേതാണെന്നൊന്നും നോക്കിയില്ല, കൈ കാണിക്കാൻ തുടങ്ങി. ഒന്നും നിർത്തുന്നില്ല. തങ്ങളെ പുച്ഛിച്ചുകൊണ്ടാണ് അവ കടന്നു പോകുന്നതെന്ന് പോലും തോന്നി അവർക്ക്. സമയം വൈകുകയാണ്. മകളുടെ വേദനയ്ക്കൊപ്പം മാതൃഹൃദയത്തിൻ്റെ വേദനയും വർദ്ധിച്ചു. മകളെയും താങ്ങി ഒരമ്മ റോഡരികിൽ നിൽക്കുന്നു. അവശയായ മകൾ ആ അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് വേദന കടിച്ചമർത്തി. വരുന്ന വാഹനങ്ങൾക്കൊക്കെ അവർ കൈ കാണിക്കുന്നുണ്ട്. മക്കളെ ഒന്ന് നിർത്തണേ, അമ്മ ആരോടും ഇല്ലാതെ പറയുന്നു. ദൈന്യമായ മുഖത്തോടെയും പരിഭവത്തോടെയും ആ പെൺകുട്ടിയും കരഞ്ഞുകൊണ്ട് കാണിക്കുന്ന ദയനീയ രംഗം. വാഹനങ്ങൾ പലതും കടന്നുപോയി. അപ്പോഴും തുള്ളിക്കുരുകുടമായി മഴ പെയ്തുകൊണ്ടിരുന്നു. അമ്മേ, ഇനി എന്താ ചെയ്യുക? ഒരു വണ്ടിയും നിർത്തുന്നില്ലല്ലോ. വേദനയേറി വയറിന്മേൽ ഇരുകൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പെൺകുട്ടി നിലത്തിരുന്നു പോയി. മുളന്തണ്ട് കീറുന്ന ശബ്ദത്തിലുള്ള നിലവിളി പെരുമഴത്ത് അലിഞ്ഞില്ലാതെയായി. വൃദ്ധമാതാവിൻ്റെ ഉള്ള ധൈര്യവും ചോർന്നു തുടങ്ങി. നിസ്സഹായതയുടെ നിമിഷങ്ങൾ. ദൂരെ നിന്നൊരു വാഹനം മെല്ലെ വരുന്നുണ്ട്. പ്രതീക്ഷയോടെ വീണ്ടും അവർ കൈ കാണിച്ചു. വാഹനം അവരുടെ സമീപത്തേക്ക് ഒതുങ്ങി നിന്നു. സൈഡ് വിൻഡോ താഴ്ത്തപ്പെട്ടു. ഡ്രൈവറും വേറെ ഒരാളും മാത്രമാണ് കാറിൽ. സന്തോഷത്തോടെ അദ്ദേഹം കാര്യം അന്വേഷിച്ചു. വിവരങ്ങളറിഞ്ഞതിൽ പിന്നെ ഒട്ടും താമസിച്ചില്ല. അവർക്കായി ആ വാഹനത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. തൂവെള്ള വസ്ത്രധാരിയായ ആ മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി ഡ്രൈവറുമായി എന്തൊക്കെയോ സംസാരിക്കുന്നു. എല്ലാം തലയാട്ടി സമ്മതിച്ച് ഡ്രൈവർ ആ അമ്മയോടും മകളോടും കയറാൻ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന ആ മനുഷ്യനെ വിജനമായ നടുറോഡിൽ തനിച്ചാക്കി വാഹനം മലപ്പുറത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ചെറുപ്പക്കാരനായ ആ ഡ്രൈവർ അവരെ ഹോസ്പിറ്റലിലാക്കി അവരുടെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പെൺകുട്ടി പ്രസവിച്ച വാർത്തയുമായാണ് തിരിച്ചെത്തിയത്. ഒരു മണിക്കൂറിലധികം നേരം വിജനമായ സ്ഥലത്ത് പെരുമഴയുള്ള രാത്രിയിൽ ഒരു കടത്തിണ്ണയിൽ ഏകനായി അദ്ദേഹം കഴിച്ചുകൂട്ടി. ഡ്രൈവർ തിരിച്ചെത്തുമ്പോഴും അവരുടെ വിവരങ്ങൾക്കായി കാത്തിരുന്ന് അല്പം പോലും മുഷിപ്പ് കാണിക്കാത്ത ആ മഹാമനീഷി മറ്റാരുമായിരുന്നില്ല, കേരള രാഷ്ട്രീയത്തിലെ അനിഷേധ്യനായ നേതാവ് ശിഹാബ് തങ്ങളായിരുന്നു. പാണക്കാട് സെയ്ദ് മുഹമ്മദലി ശിഹാബ് തങ്ങൾ. വഴിയിൽ ഇങ്ങനെയൊരു രംഗം കണ്ടപ്പോൾ ശിഹാബ് തങ്ങൾ വാഹനം നിർത്താനും കാര്യം മനസ്സിലായപ്പോൾ അവരെ വേഗം ഹോസ്പിറ്റലിലെത്തിക്കാനും ആവശ്യപ്പെട്ടു. വഴിയിലിറങ്ങി നിന്ന തങ്ങളോട്, തങ്ങളെ അങ്ങിവിടെ ഒറ്റക്ക് നിൽക്കുകയാണോ എന്ന് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഒരു ശാസന പോലെ പറഞ്ഞുവത്രേ, മുജീബെ നീ അവരെ ഹോസ്പിറ്റലാക്കി വാ. പോകുമ്പോൾ സാമ്പത്തികമായ മറ്റോ സഹായമെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും അതിനുള്ള തുകയും തങ്ങൾ ഡ്രൈവറായ മുജീബിനെ ഏൽപ്പിച്ചു അത്രേ. മറ്റു വാഹനങ്ങളിലെ മനുഷ്യരെ പോലെ അദ്ദേഹത്തിനും ചീറിപ്പാഞ്ഞു പോകാമായിരുന്നു ആരുമറിയാതെ. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന്, മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു തങ്ങൾ. ആ ജീവിതവും സഹജീവികളോടുള്ള പെരുമാറ്റവും ഇന്നും മങ്ങാത്തൊരോർമ്മയാണ്.